നമസ്കാരം. ദേഷ്യം, ഈർഷ്യ എന്നിങ്ങനെ പല മാനസിക അവസ്ഥകൾക്കും ഗുണപ്രദമാകുന്ന ഒരു ആസനമാണ് ശശാങ്കാസനം. ഇനി നമുക്ക് ശശാങ്കാസനം എങ്ങനെ ചെയ്യാം എന്ന് കാണാം. ആദ്യമായി വജ്രാസനത്തിലിരിക്കുക. വജ്രാസനത്തിലിരുന്നു കൊണ്ട് കാൽമുട്ടുകൾ അകറ്റി വയ്ക്കുക. നട്ടെല്ലുകൾ നന്നായി നിവർത്തി ഇരുന്ന് ശ്വാസം ഉള്ളോട്ടെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തിൻ്റെ മുകൾ ഭാഗം മുന്നോട്ടു നിലത്തേക്കായി കൊണ്ടുവരിക. നെറ്റി തറയിൽ പതിച്ച ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ തോളിൻ്റെ അകലത്തിൽ മുന്നോട്ട് നീട്ടിവെക്കുക. കൈമുട്ടുകൾ രണ്ടും നിലത്തേക്ക് വിശ്രമിച്ചിരിക്കണം. ഈ സ്ഥിതിയിൽ 4-5 തവണ ശ്വാസോച്ഛ്വാസം ചെയ്തതിനു ശേഷം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്കായി നിവർന്നു വരിക. ശശാങ്കാസനം എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ശശാങ്കാസനം ദിവസം പരിശീലിക്കുമ്പോൾ നമ്മുടെ നട്ടെല്ലുകൾക്ക് ബലം നൽകുകയും അതിനോടൊപ്പം നാഡീഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കാനും ഈ ഒരു ആസനത്തിന് കഴിയും. കൂടാതെ ദേഷ്യം, ഈർഷ്യ എന്നിങ്ങനെ പല മാനസികാവസ്ഥകൾക്കും ശശാങ്കാസന പരിശീലനം വളരെയധികം ഗുണപ്രദമാകും.